ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ലാഭമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ക്യാഷായിട്ട് കഴുകി കാണണം, ഇല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ കാണണം. ഇല്ല എങ്കിൽ അതിൻ്റെ റീസൺ, 4 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒന്ന്, ചീപ്പ് കസ്റ്റമർ. എത്ര വില കുറച്ചു കൊടുത്താലും അപ്പുറത്തെ കടയിൽ 50 പൈസ കുറവാണ് എന്നറിഞ്ഞാൽ അവിടെ കൂടിപ്പോകുന്ന കാലൻ. 2, ഡിഫിക്കൽ കസ്റ്റമർ. എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത മറ്റൊരു കാലൻ, പരാതിയോടെ പരാതി. 3, എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. വിദ്യാഭ്യാസ യോഗ്യതയല്ല, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ. 4, ഇമോഷണൽ കസ്റ്റമർ ഓർ പീപ്പിൾ വിത്ത് മണി, കാശുള്ള കസ്റ്റമർ. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് തരുന്ന കസ്റ്റമർ ആരാണോ അവരാണ് നമ്മളുടെ റിയൽ കസ്റ്റമർ. ആ പ്രോഫിറ്റ് തരുന്ന കസ്റ്റമറെ കുറിച്ചാണ് പറയുന്നത്, കസ്റ്റമർ ഈസ് ദ കിങ്. ആർ യു വിത്ത് മീ? ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ഓൺലി വിത്ത് പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ്. എനിക്ക് പ്രോഫിറ്റ് തരുന്ന കസ്റ്റമറുമായിട്ട് മാത്രം ബിസിനസ് ചെയ്താൽ മതി, അല്ലാത്ത ബിസിനസ് വേണ്ട. ഇനഫ് ബാങ്ക് ബാലൻസ് ഉണ്ട്, നോ ഡെബ്റ്റ് ആണ്, ഇനഫ് ക്യാഷ് കയ്യിലുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വെൽത്ത് ഉണ്ട് എങ്കിൽ, അതും അൺബ്രേക്കബിൾ ആയിട്ടുള്ള, എൻ്റെ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് എങ്കിൽ, എവറി ഡേ ഇസ് എ റിട്ടയർമെൻറ്റ് ഡേ ഫോർ യു. റിട്ടയർഡ് ലൈഫാണ് എൻജോയ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ റിട്ടയർഡ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഫോർ മേക്കിംഗ് മണി. കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഐ എം എൻജോയിങ് മൈ റിട്ടയർഡ് ലൈഫ്.